എല്ലാത്തോർക്കും വേണ്ടേ കഴിയ ചെറുത്ത വക തന്നെ തെറ്റിയാ മതി. വളത്തിനകത്ത് കയറി നശൂലങ്ങള് വലിയതൊക്കെ അങ്ങോട്ട് നീക്കിയിടെ, ചെറിയതൊക്കെ തിരിഞ്ഞ് ഇങ്ങോട്ട് വിടെ. എന്റെ അടുത്തേക്ക് ഓടി വന്നതാണ്. വീട് കിട്ടിയോ? ഇവിടെ തിരിച്ചു വാങ്ങണ കമ്പ്രാട്ടി. കൊതി വെച്ചോ കമ്പ്രാട്ടി. Thank you.
Thank you.
രാവിലെ താലപ്പലിക്ക് വിളക്ക് കത്തിച്ചുകൊണ്ടുപോകുന്ന ഇവിടുത്തെ മറ്റിന്ന കവടിയായി വയ്ക്കുന്ന മണിക്കരന്മാരൊക്കെ പറയും പറഞ്ഞു ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം ഈ തറവാട്ടിന് ഞങ്ങളുടെ ഐശ്വര്യക്കുറവെന്നാ പറയുന്നത് കേട്ടിരുന്ന ഞങ്ങൾ ഏഴ് ശാഖകളായിട്ടാണ് പിരിച്ചു താമസിക്കുന്നത് എന്നാ ഈ വസ്തുതകളെല്ലാം അവരോട് തന്നെ നോക്കിയെടുത്തോട്ടെന്ന് വിചാരിച്ചാണ് ഈ ഭാഗം വെച്ചത് എന്നാ ഈ ജോലി തിരക്കിന്റെ ഇടയിലാണെങ്കിൽ തന്നെയും ഞാൻ ചെല്ലത്തൊക്കെ ചെല്ലും മനക്കിലെ കാര്യം വീട്ടുകാര്യം നാട്ടുകാര്യം മരുമക്കളെ കാര്യം എന്ന് വേണ്ട ഭാര്യ വീട്ടുകാരുടെ കാര്യം വരെ തന്നെ എന്റെ കിട്ടുന്ന കാര്യം എനിക്ക് ഒരു സമയവുമില്ലെന്ന് കേട്ടോ അവരൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ എല്ലാ വീടും അറിഞ്ഞുകൊണ്ട് ഒട്ടനെ തന്നെ വരാം നടന്നോളൂ ഞാൻ പറയാറുണ്ട് ഇവിടെ ചില്ലാനം വല്ലതുണ്ടെങ്കിൽ അമ്മക്ക് എന്താ വേണ്ടേ ഒരു ഉറുപ്പ കിട്ടിയാ കൊള്ളായിരുന്നു എന്റെ ഇല്ല വല്ലായി ഞാൻ ഇതുവരെ ആരെയും അറിയിക്കാതെ നടന്നവനാണ് അന്നിന്ന് കഴിഞ്ഞു കൂടുന്ന പേര് ദൈവത്തിന് മാത്രമേ അറിയാനോ ഇത് തരുന്ന മതി പണ്ടൊക്കെ ഏതായാലും കുടുംബജ്ഞാനുണ്ട് എന്താ കാര്യം ഒന്നിനെ കൊണ്ട് ഒരു ഉപകാരമില്ല പാപം കൈ വേദനിക്കുന്നു പണിയെടുക്കണ്ട വെണ്ണയല്ലേ ഇരുന്ന് കുട്ടിയെടുത്തിട്ട് വേദനിക്കില്ല കൈ മുഴുവൻ നല്ല തഴമ്പുണ്ട് കഴിഞ്ഞില്ലേ എവിടെ ജാലി മീനാക്ഷി നീ വരയ്ക്ക് വരയ്ക്കുന്നത് അവള് കുത്തിക്കോളും ഇത് കുറച്ച് നിന്ന് കിട്ടി നീ ഞാൻ പറയുന്നത് കേട്ടു നീ പോയിട്ട് പണി ഉണ്ടാക്കി നോക്ക് അവൾക്കും കുട്ടിക്ക് എങ്ങനെ വേണമെങ്കിലും കഴിയാം അതിനുള്ള പണം അയാൾ അയച്ചു കൊടുക്കുന്നുണ്ട് ഈ നരകത്തിൽ കെട്ടോണ്ട് അവളും കൂടി അനുഭവിക്കണം അവളെ നല്ല കുട്ടികൊണ്ട് പതി എടുക്കാണ്ട് മൂന്ന് നേരം തീ കൂട്ടി എങ്ങനെ കഴിയണം മല്ലമ്മ മഹാദേവ അത് അത്രയും തന്നെ ശരിയായില്ല നാരായണി ഇളവള് അയാൾ കണ്ടിട്ടുണ്ട് അതാണെങ്കിൽ അവർക്ക് സമ്മതമാണെന്ന് അവർ പറയുന്നത് നൂറ്റാളുള്ളപ്പോ ഇളവള് അയക്കുന്നത് ഒരു ഭാഗ്യല്ലേ പണ്ടുണ്ടായിട്ടില്ല കാലം മാറിപ്പോയില്ലേ ഒരു ഭാരം നമുക്ക് ഒന്നും വിചാരിച്ചോളൂ വേണ്ട അമ്മാവ യോഗുണ്ടെങ്കിൽ അവർക്ക് വേറെ ആരെങ്കിലും വരും കാണാ വന്നവരെന്ത് പറഞ്ഞു എനിക്കറിഞ്ഞൂടാ കേൾക്കാൻ മോഹം ഉണ്ടായിട്ടില്ലേ തെക്കിനില് പോയി പറയുന്നില്ലിരുന്നത് ചായത്തിലെ കുട്ടികളെ പറഞ്ഞത് അറിയാമോ പാലില് മഞ്ഞ അരച്ചിട്ട് ടേസ്റ്റ് കുടിച്ചാൽ നല്ല നിറ വെക്കുന്നതാണ് എടി നിങ്ങൾ കളിയോ
കണ്ടായിരിക്കും മുടി അഴിച്ചിട്ട് ഉമ്മറത്തോട്ട് പോവാമായിരുന്നില്ലേ അമ്മേ കണ്ടായി കുട്ടി അടുത്ത് ചെയ്തത് കളിയാക്കൻ ഇനിയും കളിയാക്ക वयटलो गुरुवायूर नी इतम कह तारे नोक मनोहर वैया कुटर प्रसव मंजल इवन चोड़ा वीटे कैरी पवन आव कई वोचते अच्छे ओर्म तोरणमा
അങ്ങനെ ചിന്തയുണ്ടോ? വലിയൊരു കാര്യം അറിയോ, മക്കളെല്ലാം അവളറിഞ്ഞ പറഞ്ഞ എല്ലാരും ഇങ്ങോട്ടും ഉണ്ടാറില്ല, ഞാൻ അങ്ങോട്ടും ഉണ്ടാറില്ല. തന്ത്രാട്ടി എവിടേക്കാണാവോ അടിയിരുത്തുന്നത്? അത് ശരിയല്ല തമ്പ്രാട്ടിയോ. തമ്പ്രാട്ടി പറഞ്ഞ അടിയും കേട്ടു. തമ്പ്രാട്ടിയെ കണ്ട എത്ര വെള്ളം കുടിച്ചിരുന്നാലും അടിയൻ വഴിവ. തമ്പ്രാക്കന്മാരൊക്കെ അടിയനും വലിയ വിലയൊന്നുമില്ല. തമ്പ്രാട്ടിയുടെ കാര്യം അതൊന്നും വേറെ. തമ്പ്രാട്ടി വെക്കോ വെക്കോ. പാടത്ത വേലയ്ക്ക് ഇപ്പൊ ആദ്യത്തെ കാലം അപ്പുള്ളിയുടെ കണ്ടോ? ഇപ്പൊരു വഴിപാട് മാത്രം മതി. ഉത്സവമൊക്കെ ക്ഷേമമായിട്ട് നടത്താൻ വേറെ പറഞ്ഞില്ല. എന്തായാലും കഥകള് വേണവേ, അത് നിർത്തണ്ട. അടിയൻ ചേച്ചി, അടിയൻ വീടാന്തോറും നടന്നു തിരിവ് നടത്തിക്കോളാവേ. പറമ്പിരി ചൂവാരടക്കം ഇവിടുന്ന് കൊച്ചിയാക്കി കിടന്ന് കിളിങ്ങുന്നു. വൈദ്യന്മാര് തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഇവ കിടന്നുണ്ട് ഇടങ്ങോലിരിക്കുന്നു. എന്തായാലും കഥകളിതാണേ. ഗോവിന്ദന് ഇപ്പോഴും വലിയ ഭ്രമല്ലേ അടിയൻ? അടിയന് അരങ്ങേറി കണ്ട പിന്നെ വേറൊന്നും വേണ്ടേ. ശങ്കരൻകുട്ടി നാളും പോകണം വേണം കേട്ടോ. ആ വാഴേങ്കടെ കരുണാകരനും നാളും ഒക്കെ ഇരുന്നോട്ടെന്ന് കുഞ്ഞേഷ്ണം തീർച്ചയായിട്ടും വേണം. വേറെ വേണം. അന്ന് തിരുമേനി ഒന്നറിയാത്ത ഇപ്പോഴത്തെ പിള്ളേരൊക്കെ അഭ്യാസവും മനോഹരവും ഒന്നില്ലേ. ഗോവിന്ദൻ അസാരം ഗ്രാഹി ഉണ്ടല്ലേ. ഈ ഗോവിന്ദ ഒരു രസീല പിടിക്കുന്ന അടിയന്തരം പോലെ. നീ ഇവിടെ ഇങ്ങനെ കരട് ആക്കണ്ടേ? നീ എന്തായാലും ഇവിടെ ഇങ്ങനെ വെച്ചത്? ഇനി കുളിച്ചില്ല അതെ ചെറിയ നിൽക്കുന്ന മഴ കഴിഞ്ഞു. നീ വടത്തോട്ട് പോയത് തല വേറെടുത്തു. ആ വീട്ടിൽ ആരും പാർക്കാൻ പറഞ്ഞു. ആ പാർക്കാൻ ആ പേരെടുത്തേ. നിങ്ങൾ എന്റെ വിളയാത്തൊന്നും വേണ്ട.
ബാലം പണിക്കാനൊക്കെ ഓരോ നാട്ടുകാരനാണ് വന്നത്. കാക്ക കുളിച്ച കൊക്കാവുമോ? പക്ഷേ ഇപ്പൊ കുട്ടികളെ കണ്ട ബോധിക്കാണ്ടിരിക്കില്ല. എനിക്ക് ഇഷ്ടമായി ധരിച്ചാ. പക്ഷേ ആ കാലിലുള്ള വഴിയുണ്ടല്ലോ, അത് നാശത്തിന് അറുത്ത് കളഞ്ഞാ മതി, നന്നായിരിക്കും. ദൈവം തന്നല്ലേ ജാനി. എന്റെ മോള് പേടിപ്പിച്ചല്ലേ ഇന്ന് ശുഭാഷി തട്ടോട് ഞാൻ ഈ വീട്ടിലെ പണിയെടുക്കണം. മേലെ പണി ഉറവച്ചിട്ട് പോരാണ്. അയൽവക്കത്തെ അന്വേഷിക്കാൻ അതിനെനിക്ക് ദയുണ്ട്. ആ ചിലപ്പോൾ മൃഗങ്ങൾക്ക് നല്ല ബുദ്ധി തോന്നും. മാളക്കുട്ടിയെന്നല്ലേ പേര്? കുട്ടി പൊക്കോളൂ, അതിനെ ഞാൻ കൊണ്ടുവന്നാക്കാം. ഇതിനും കേൾക്കുന്ന മാസത്തിലെ മഴ മാതിരി ഇടിയും മിന്നലും ഇല്ലാണ്ട് പെയ്യ. തമ്പുരാട്ടിക്ക് ദേഷ്യം വരുമ്പോഴാ ഏറെ ചന്തം. ഒരു കണ്ടും രത്നമില്ലാലേ അടിയൻ ഈ മണമുള്ള അടച്ചതല ഇതാണ് അടിയന്റെ കയ്യിലുള്ളത്. അതാണ് വിശുദ്ധ ഉച്ചരുള്ളവര് സമ്പ്രാഠ്യങ്ങളായാലും അടിയന് ഇഷ്ടമാണ്. എന്ത് വെള്ളവും കണ്ട പാണലും പറയലൊക്കെ മനുഷ്യന്റെ തലേക്കാരാ പറഞ്ഞു. അല്ല അറിയാൻ ചോദിക്കും. മനസ്സിലായില്ല, എവിടത്തെ തമ്പുരാനാണാവോ? വടക്കേ പാട്ട നേനെ പഠിക്കിന് വരില്ല. നിന്റെ തന്തി തന്തര തന്തിയുള്ള കാലത്ത് സർപ്പഞ്ചാന്നാരെ ചിങ്ങ അവിടുത്തെ ആരാ? മനസ്സിലായി, ആരുമല്ല. അവിടുത്തെ വടക്കോടത്തെ കഞ്ഞിനുള്ള കുട്ടികൾ ഞാനൊക്കെ പഠിച്ചാവും. അവിടുത്തെ കുട്ടികളോട് കളിക്കുമ്പോൾ സൂക്ഷിച്ചിട്ട് വേണം. തോണിക്കാൻ ആരും ഉണ്ടാവില്ല വിചാരിക്കണ്ട. ഓ പണി നോക്കണം. തമ്പുരാക്കന്മാരുടെ വടക്കുറത്ത് വെള്ളം കുടിച്ചല്ല ഞാൻ വളർന്നത്. നല്ലവണ്ണം അധ്വാനിച്ച് ചോറും കിട്ടുന്ദരിയായൊരു കന്നിരയും മന്ദം വളർന്നു തുടങ്ങിയല്ലോ. ആലിജനത്തോടൊരുമിച്ചിട്ട് കേളിയോ മാടി നടക്കും കാലം. അമ്മയർ കണ്ണി അമ്മയർ അമ്മയർ തന്നിൽ പറയുന്നതോ കന്യക കേട്ടു വിശേഷമെല്ലാം. തന്നൂടെ വൈവിധ്യ കാരണത്താൽ ഖിന്നത പൂണ്ടു ചമഞ്ഞാളേറ്റം. അന്നൂരി താപസി തന്നെ കണ്ടു തന്നൂടെ സംഘ. അയ്യോ എന്താ ഈശ്വര ഈ കാണുന്നവൻ? ഞാൻ കൈകൊണ്ടി കഴിഞ്ഞ് പോകാൻ വേണ്ടി അരച്ച് മയക്കം ചെന്ന മുട്ട ഞാൻ കുട്ടികളെ അപ്പഴേ കളിയാക്കി. എവിടെ
അവിടെ ഒരു ആദേവിനെയും കൊണ്ട് വന്നതാണ് ഞാൻ തരുത്തത്.
മക്കൾക്കില്ലെങ്കിലും മരുമക്കൾക്ക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാണ്. ഇതും നല്ല സ്ഥിതിയുള്ള കുടുംബമാണ്. ഭഗവതിക്ക് ഒരു നെയ്പ്പായ്പം കൂടെ നേർന്നോളും, മറ്റിലൊരു കഥാവളക്കും. എന്റെ കത്തും ഇത് വേണമെങ്കിൽ എടുത്ത് കുട്ടികളുടെ കുട്ടിയെടുത്ത് വേണ്ട, ഇത്രയൊക്കെ മതി. അധികം രമ്യ അതും ഒത്തിരി മോശമാണ്. ഭഗവതി നല്ലോണം വിചാരിച്ചു ചെന്നു. വാസു, ഇന്റെ വേറെ മറ്റിന്റെ വാതിലോടെ നിലവിലൊന്ന് വച്ചിട്ട് വയ്ക്കേ. മാറുക്കെ, മറ്റിന്റെ ഉമ്മാർക്ക് നിന്ന് തൊഴുകട്ടെ എന്റെ മോള് പോകാവോട്ടോ. ഇതുവരെ ആരും എന്നെ വിളിച്ചില്ല. വരാതെ എപ്പോഴാണെങ്കിലും വരാം.
ആ ക്ഷണകം ഇങ്ങോട്ടുമുണ്ട്. ആരോടത്തിൽ ദേവി തന്നെ ഇരിക്കുന്നുണ്ട്. രാജ്യത്തിൽ വ്യാവോ അറവാടിന്റെ ഉച്ച അവകാശിയായ ദേവി ആരോടത്തിൽ ഇരുന്നു. നല്ല ഐശ്വര്യ സഹിതം ഈ ദേവിയുടെ സഭപത്താണ് ഈ സർവാത്തിൽ മുഴുവനെ കാണാനുള്ളവർ. അത്ര ദൈവാനുഗ്രഹവും കാണാനുണ്ട്. അതെ അതെ, കാവിലെ താലപ്പലിക്ക് ഇവിടുന്ന് ആ വിളക്ക് കത്തിച്ചുകൊണ്ട് പോകുന്നതേ നല്ല സുഖദേവ ഇല്ല ബാധ്യമില്ല. അഷ്ടമത്തിൽ വീട് നിൽക്കുന്നുണ്ടെങ്കിലും ഭഗവതി അവിടേക്ക് നോക്കിയിട്ടുണ്ട്. ആര് കബഡി വാരി വെച്ചാലും ശരി, ഇത് തന്നെയാ ഇവിടെ പറയാറുള്ളതേ. ഇതുകൊണ്ടൊന്നും കാര്യമില്ല. ഇപ്പോഴത്തെ കെട്ടിത്തിരിച്ചിലൊന്ന് മാറാൻ എന്താ വഴിയെന്ന് ആലോചിക്കുക. ദൈവമേ, വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. പണിക്കരെ, എന്തോ ഈ കുടുംബത്തിൽ ചില കുഴപ്പങ്ങളെല്ലാം ഉണ്ട്. എന്ത് രോഗങ്ങളുണ്ടെങ്കിലും മഴ പോലെ വന്ന മഞ്ഞ് പോലെ കുട്ടിയറിഞ്ഞോ എനിക്ക് ജാതകത്തിൽ കേസരി യോഗം ഉണ്ടെന്ന്. എന്നിട്ടും നീ കേസരി യോഗം നേരത്തിക്കൊന്നും അറിയില്ല. ഞാനേ നാലക്ഷരം പഠിച്ചോളാം. മറ്റൊരു നിക്ഷേപത്തിന്റെ കഥ കേൾക്കാൻ തുടങ്ങിട്ട് ഇച്ചി കാലായില്ലേ. നമുക്കൊന്ന് മറ്റു കിടക്കണം. അമ്മയും ചെറിയില്ലാത്ത ഒരു വിധം വേണ്ട. അത് ദോഷമല്ലേ. ഭഗവതി പോകിച്ച വസൂരിയുടെ ഉത്തരവില്ലേ. വേണ്ട കുട്ടികൾ, ഭഗവതിക്ക് എന്തിനാണ് നിക്ഷേപം? വീട്ടു ചെലവിന് കാശില്ലാതെ കഷ്ടപ്പെടുമ്പോൾ അവിടെ നിക്ഷേപത്തിന്റെ വർത്തമാനം. നമുക്ക് മറ്റു കിടക്കണം. നോക്കാലോ ആ പണിക്കിന് ഇനി കബടി സഞ്ചി മുടി മുറ്റത്ത് കയർത്ത് അലക്കും ഞാൻ അയാൾ. പിന്നെ പറയാനുള്ള പൂജ അവൾക്കുണ്ടായില്ല. വിളിക്കും ഞാൻ അവരെ. ഒരു ചെറുതാൻ എനിക്ക് പേടിയില്ല. കുട്ടിയൊക്കെ ഹിസാബ് എടുക്കുന്നിട്ട്
നീ തല്ലുകൊണ്ട് വിചാരിച്ചു വരുന്നതാ ദുസ്വപ്ന കണ്ടത്. കുട്ടിയാക്കി ഇച്ഛയൊക്കെ എന്താ? വലിയ ചെമ്പുപാത്രം നിറച്ച് സ്വർണം ഭവനും നമുക്കൊക്കെ പറഞ്ഞിരിക്ക. നരവരുന്ന് കിട്ടാനാ. നീ എന്താ ചെയ്യ? ഞാൻ തട്ടാല വെച്ച് കുട്ടിയാക്കി വലിയ ചങ്ങലയും ഒരു കൊടക്കൊക്കെ ഉണ്ടാക്കി തരും. കുട്ടിയാക്കി ഇരിക്കാനാ? കുട്ടിയത്തേക്ക് ഒരു കരിക്കട്ട കൂടി വീണ് കിട്ടില്ല. ഏകാദശി മറ്റ കാറ്റക്കെ ഒരു കരിക്കട്ട വീണ് കിട്ടി. കുട്ടിയത്തേക്ക് അതും കിട്ടില്ല. അതിനൊക്കെ ഭാഗ്യം വേണം വാർത്ത. അല്ല കിട്ടിയാലോ? കിട്ടിയാലേ മാറ്റി നിറച്ച് സ്വർണം വാരിട്ട് നാടായി നാട് മുഴുവൻ നടക്കും. എന്നിട്ടാ? എന്നിട്ട് കല്യാണം കഴിച്ചു കൊടുക്കാൻ വേദിയില്ലാത്ത പെൺകുട്ടികൾക്കും ഓരോ പിടി വാരി കൊടുക്കും. നേരി നിറച്ചി പൊന്നി വാരിട്ടാലേ ഏതാണ് ചന്തം തൗന്ദര്യം നോക്ക്. നമുക്ക് മറ്റേക്കാം. എനിക്ക് തീരെ തോന്നില്ല. ഒട്ടും ഒഴിഞ്ഞു നിൽക്ക കാരണവന്മാരെ മറ്റൊരു നിധി ബാക്കി വെച്ചിരിക്കോ? നിനക്കുണ്ടോ ഭ്രാന്ത്? ആ മോൻ കിടന്നുറങ്ങിക്കഞ്ഞു. എന്ത് വേണമെങ്കിലും വന്നാട്ടെ, കൊടികുന്നത്തേക്ക് വന്നു കഴിഞ്ഞു. ഇനി മഞ്ചേരിക്കാരൻ. ഒരു ദിവസം ഞാൻ അമ്മാമയെ വിളിച്ച് ഒരുപാട് ചീത്ത പറയും. അതുവരെ ഉണ്ടാവും. എന്റെ മോനോ ഞാൻ കൊണ്ടിക്കൊടുക്കണോ അമ്മേ? ആവശ്യത്തിന് വിളിച്ചാൽ ആളില്ല. എത്ര അന്വേഷണം ശരി. ഇന്നത്തെ ആണുണ്ട്. ഈ അടങ്ങി ഒന്നിനു ഭാഗത്തിരുന്നോ? മാളൂട്ടിന് മേലേന്ന് കഴിഞ്ഞില്ലേ? എവിടെയാ അവള്? കുട്ടികൾക്ക് എവിടെയും പോയിട്ടില്ല. നടത്തരയിലുണ്ട്. എന്നതൊക്കെ ഇത്ര ചെയ്യുന്നതാ ഇത് കൊണ്ടു കൊടുത്തോ. ഇനി ഉമ്മത്ത് ചെയ്യുന്നതണ്ട. എന്ത് ഇപ്പാണ് മോളെ ചെയ്ത്? മുണ്ട് പുറത്ത് മാറ്റിയിട്ടെ. ഞാൻ എവിടേക്ക് വരില്ല. ഈ വേഗത്തിലാണ് നീ ഉമ്മത്തേക്ക് പോണത്? ഞാൻ പോലീക്ക എന്നെ മാളൂട്ടി ചെറിയ പറഞ്ഞത് കേട്ട് ഞാൻ എന്റെ മനസ്സിൽ ചെറുതപ്പം ഓർമ്മിട്ടെ. മയ്യ എനിക്ക് വരില്ല. എന്റെ മോളല്ലേ ഇതെങ്കിലും നടക്കാതെ എടി നീ ഞാൻ മുന്നോട്ട് മരക്കൂടി. അപ്പൊ ആരും നിന്റെ ഒക്കെ കെട്ടി നടക്കോട്ടെ. അമ്മാരൊക്കെ എന്തൊരു കച്ചവടക്കാരി നോക്കാൻ വേണമെന്നുള്ള ചിലര് വരിക. ഞാൻ അവരുടെ മുന്നിൽ എന്നും പ്രദക്ഷിണം വെക്കുക. എനിക്ക് വരില്ല. എടി ഞാൻ
അതിന്റെ
Thank you.
நடக்கு
എന്ത് വന്നാലും സാരില്ല. കാരണം നേരത്തെ അങ്ങനത്തുള്ളതാണ്. എല്ലാവരുടെയും മുന്നിൽ ഒരു ശകുനപ്പുഴയെന്ന് കരുതിയാൽ മതി. നീ അങ്ങനെയല്ല. ആ ഭാഗ്യം തട്ടിക്കളയണ്ട. ഉപദേശിക്കണോ? മനസ്സിലായി. ഉപദേശിക്കല്ല. നിനക്ക് നല്ലത് വന്നാലേ ഈ വീടിന് രക്ഷയുണ്ടാവും. ഞങ്ങൾ തമ്മിൽ സ്നേഹമാണ്. അതെന്റെ കുട്ടിയടുത്തേക്ക് അറിയേണ്ടത്. ഞങ്ങൾ ഉണ്ടാവും ഉപവാസം കഴിക്കും, വേറെ താമസിക്കും. മതിയോ? കുട്ടിയടുത്തിന്റെ കൊഞ്ചിനും കൊഴയിലും കണ്ട് ഇതുവരെ ഞങ്ങൾ തമ്മിൽ പറഞ്ഞു ചിരിക്കുകയായിരുന്നു. എന്നിട്ടൊരു ഉപദേശം. എന്താ വേണ്ടി നോക്കണ? അല്ല, ഈ കല്യാണിയുടെ മകനല്ലേ? അതെ. എന്ത് പറയാനാ മകനെ? ഞാനേ ഒരു മടിയിൽ ഉണ്ടായിരുന്ന കരയ്ക്ക് ചേച്ചി കാലും പോകുന്നത് വേൾക്കുളത്തിലേക്ക് ഇറങ്ങി കരക്കേറി വന്നപ്പോൾ മടിച്ചേനേ ഇല്ല. അല്ല, ഇനി ഇതിനെ അവിടെ ചിക്കിപ്പറ്റി ഞാൻ ഒന്നുമില്ല, വെറുതെ നിൽക്കണേ. പൈസ ബാക്കി ഉള്ളവന് കിട്ടി, അവൻ കൊണ്ട് തിന്നട്ടെ, അതത്ര തന്നെ ഉള്ളൂ. വയസ്സായെങ്കിലേ എന്റെ മുച്ചിക്ക് ആയിരം തകരാറും വന്നിട്ടില്ല. അറിയോ, നീ അന്നൊരു തട്ടടങ്ങട്ര. ഇങ്ങോട്ട്. ഞാനത് ചായ കുടിച്ചു പോയിന്നേരെ. എടാ, നീ കല്യാണയുടെ മകനല്ലേ? അതെ. ആ, അതാ എന്നെപ്പോ അത് ചായ ആ വിളവുകളല്ല. എടാ, കല്യാണിക്ക് സുഖം നടാ മോനെ. ഇടക്കിടക്ക് സുഖമില്ലാതാവും. എന്തുവാടാ ഇടത്തും? ആ, എടാ ഏ നോക്കിക്കേ, നീ എന്നോട് വില ഇറക്കരുത് കേട്ടോ. എടാ മണ്ടാ, എന്റെ കാശ് എന്റെയിലുണ്ട് കേട്ടോ. ആ പൊക്കോ, അജ്ജോട് പൊക്കോ. ഭാഗ്യം എന്ന് വെച്ചാൽ അത്ര ഭാഗ്യം തന്നെ. നിന്റെ കാര്യം മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചതേ ഉള്ളൂ. മുമ്പിൽ വന്ന് നിൽക്കുന്നു. ആ, ഞാൻ ഉണ്ണാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയും. പഠിപ്പില്ല, വിദ്യാഭ്യാസമില്ല, പണമില്ല, ആറ് കൂടി ഓടി ചേർക്കാൻ. അവരിവിടെ വന്നതാണ്, പെണ്ണിനെ കണ്ടതുമാണ്. മൂത്തതിന്റെ നടത്തിയിട്ട് മതി എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാലേ അവരവരുടെ പാട്ടിന് പോവും. അമ്മാമൻ അങ്ങനെ വിചാരിച്ച പിന്നെ ഞങ്ങൾ എന്ത് പറയാനാ? അല്ല, കയ്യിൽ വന്നത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അതും ഇപ്പോഴത്തെ ആണെങ്കിലേ വീടും പണവും ഒക്കെ അന്വേഷിച്ച് തേടിയാണെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നല്ല ദിവസം നോക്കി അമ്മാമ അവിടെ നിശ്ചയിച്ചാൽ പോരെ. നാരായണി, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഞാനും ഇപ്പോഴത്തെ യോഗമാണെന്ന് വിചാരിച്ചോളൂ. അല്ല, മൂത്തതിരിക്കുമ്പോൾ ഇടവനെ പറഞ്ഞയക്കുന്നത് മര്യാദകളായിരിക്കാം. എങ്കിലും നമ്മളിപ്പം എന്തോ ചെയ്യാം. അതുകൊണ്ട് നമുക്ക് വിചാരമൊന്നും ഇല്ലാതെ സൂത്രത്തിലങ്ങ് നടത്താം. പെണ്ണാണ് ഇനി വരുന്നതിനാ ഒരിക്കലും കണ്ടതല്ലേ? അവര് കാഴ്ചയാണോ? പെണ്ണിന് ഒരേ വർഷം കണ്ടെന്ന് വിചാരിച്ച കാഴ്ചയല്ല. അവരുടെ ആൾക്കാരും ബന്ധുക്കളൊക്കെ വന്നിരുന്നു കാണാൻ. അതൊക്കെ മര്യാദ ഒക്കെ അമ്മാമ്മയുടെ. ഒന്നുമില്ലെങ്കിൽ ഒന്നിനെങ്കിലും ദുഃഖാനം തേക്കാൻ ഒരാളുണ്ടല്ലോ എന്ന് മാത്രം ഞാൻ വിചാരിക്കുന്നുള്ളൂ. ആ മീനാക്ഷി, നീ കുട്ടിക്ക് സുന്ദർക്കുന്നു. നേരത്തെ നീ വെച്ച് കൊണ്ടു വരൂ. നമുക്ക് ദിവസം രക്ഷിക്കാനുള്ള സമയമൊന്നും കുറിക്കാം. അതാണ് നല്ലത്. എന്നാ ഞാൻ പോട്ടെ.
കടവുവഴിക്ക് കാശെടുക്കാൻ മറക്കണ്ടാവോ മാമ? ഇതാ മാമ, നിനക്കെങ്കിലും അത് ഓർമ്മ വേണ്ടല്ലോ, അത് മതി. അവരാരൊക്കെ വരുന്നുണ്ട്, ഉടനെ നിശ്ചയിക്കുമെന്നാണ് തോന്നുന്നത്. എന്താ ഒന്ന് മിണ്ടാത്തത്? അത് വരട്ടെ, ആവശ്യക്കാരില്ലാതെ വരുമ്പോഴല്ലേ വിഷമിക്കേണ്ടതും. വീട്ടിൽ വരാം, അമ്മയെ കണ്ട് പറയുമെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ ദിവസവും ഞാൻ കാത്തിരുന്നു. ഞാൻ ഇന്നിവിടെയാകും, നാളെ മറ്റൊരിടത്താകും. രണ്ടു മൂന്ന് വർഷം കൂടി കഴിഞ്ഞാല് എനിക്ക് സ്ഥിരമായി ഇവിടെ തിരിച്ചുള്ള ചുറ്റുപാടുണ്ടാവും. നീ എന്റെ കാര്യങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. പിന്നെ കിട്ടിയ അവസരം വെറുതെ കളയണ്ട. ഞാൻ അപ്പോ ഞാൻ ധരിച്ചതെല്ലാം വെറുതെ, എന്നോട് പറഞ്ഞ നല്ല വാക്കുകളും വെറുതെ. ഇതൊക്കെ ഇത്ര വലിയ കാര്യമാക്കാനുണ്ട്? കല്യാണം കഴിഞ്ഞാലും നമുക്ക് കാണാൻ പാടില്ലെന്ന നിയമമൊന്നുമില്ലല്ലോ. ഇത് കേൾക്കൂ, നിന്നെ ഞാൻ മറക്കുന്നില്ല, പോരെ അതിൽ കൂടുതൽ എന്ത് വേണം? മരുമകളായതുകൊണ്ട്
ചെന്ന് കയറിയാലും അവിടെ മറിഞ്ഞിരിക്കും. ഭാരതത്തിലെ കുട്ടനാരെ കണ്ടിട്ടില്ലേ? ഓ, എന്തോ ഒരു പ്രീതമായിരുന്നു. മരിച്ചു കിടക്കുമ്പോ തന്നെ ആ മുഖത്ത് എന്തോ ഒരു ദേശം. ആ പ്രീതം മുഴുവനും കിട്ടിയിരിക്കുന്ന അവക്ക മൂത്തവക്കാണെ കുറച്ച് അമ്മയുടെ ചായ. പണി തീർന്നു. കൊച്ചമ്പ്രാട്ടിയുടെ കല്യാണവും കഴിഞ്ഞു. പോളൊന്നും അപ്പുണ്ണിക്ക് കിട്ടിയില്ല. അമ്പ്രാട്ടിയെ ഒരു രണ്ടാം വെറ്റിലെങ്കിലും മാമ്പൂ കണ്ട് മതിക്കാൻ പാടില്ല മഴക്കാറുള്ളപ്പോ. അല്ലേ അമ്പ്രാട്ടി, അപ്പുണ്ണിക്ക് എന്താ വേണ്ടത്? അപ്പുണ്ണിക്ക് ഒരു രണ്ടാം വെറ്റില, പിന്നെ അമ്പ്രാട്ടിയുടെ ഇഷ്ടം. ഇത്രമാത്രമോ? ഇനി എന്തെല്ലാം കിടക്കണു കൊച്ചമ്പ്രാട്ടി. അടിയൻ തെക്കത്തി നാടകത്ത് വേഷം കെട്ടി മാനാരിപ്പാടത്തു നിന്ന് കളിച്ചത് കൊച്ചമ്പ്രാട്ടി കണ്ടിട്ടുണ്ടോ? ഹേ, കിടിപ്പാട്ടും പാടി വന്ദേ മയിലേ കുയിലേ, വന്ദേ മയിലേ കുയിലേ, വന്ദേ മയിലേ, നാട്ടിലെ മൂക്കിലെ മൂലം മുടുക്കിലെ ഈ കൊച്ചമ്പ്രാട്ടി ഒരിടത്ത് കുത്തിയിരിക്കും. വേണ്ട, ഞാൻ ഇവിടെ നിന്നാടാ. എന്നാ ഇതെല്ലാം നിർത്തിയിട്ട് അപ്പുണ്ണി പോവാം. കാവിലെ മദ്ദളം മാറേറെച്ചെന്ന് പള്ളകത്തായ കരിയിളക്കം. അപ്പുണ്ണി എന്തിനാ കള്ളിയടിക്കണേ? തമ്പുരാട്ടി എന്തിനാ കഞ്ഞിയും ചോറും കഴിക്കണേ? അതുപോലെയാണോ? ആ, ഇതൊക്കെ ഒരു ശീല. വല്ലവരോടും ദേഷ്യം തോന്നിയ അപ്പുണ്ണിക്ക് ഇത്ര കഴിക്കണം. ആരോടെങ്കിലും ഒക്കെ ദേഷ്യം തോന്നിയില്ലേ, പിന്നെ ഉറക്കം വരില്ല. അപ്പൊ ഇത്ര മൂന്നു തമ്പുരാട്ടിയോട് അന്ന് ദേഷ്യം തോന്നിയപ്പോഴും പോയി അസാരം കഴിച്ചു. ഞാൻ ചീത്ത പറഞ്ഞപ്പോഴോ? തമ്പുരാട്ടിയുടെ ചീത്ത കേൾക്കാൻ വേണ്ടിയില്ല അടിയൻ ഇങ്ങനെ ഓരോന്ന് പറയുന്നത്. അത് അടിയന് ഇഷ്ടമാണ്. പിന്നെ അടിയനെ കാണാത്ത ഭാവത്ത് കടന്നു പോകുമ്പോ അടിയന് ദേഷ്യം വരാറുണ്ട്. നീ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്?
വടക്കപ്പാട്ട മാളുകൂട്ടിയായിട്ട് ശരിയും കളിയും വേറെ ഒന്നും കണ്ടില്ലല്ലോ. ഒന്നുമില്ല, ഞാൻ പോണ. അങ്ങനെ പോയാലോ, മുഴുവനും പറയണം, നല്ല അടിയനും മനസ്സിലാവൂ. നെയ്യേ, നെയ്യ് അഹമ്മദിക്കാരൻ. അടിയൻ ചെയ്തത് തെറ്റാണെങ്കിൽ അവിടുന്ന് ഇതാരും കണ്ടിട്ടില്ല, ഞാൻ ആരോടും പറയുന്നില്ല. അതുകൊണ്ട് ഞാനിപ്പോ ഒന്നും ഇങ്ങനെ ഞാൻ ചെയ്യുന്നില്ല. കുടിച്ച് ശുദ്ധമാവാതംബ്രാതിക്കാർ. എനിക്കറിയാം, അഞ്ച് ഇന്നും വരെ തുടങ്ങിയതല്ല. വേറെ ആരുമില്ലെങ്കിൽ പറയുന്നു അങ്ങനത്തെ കണക്കല്ലായിരുന്നേ. പൊന്നും കറുപ്പ അവനെ വെറുതെ ഇവിടെ. അവൻ മേലും കീഴും നോക്കാത്തവൻ അധികം പതിയെ അവൻ. നീ അപ്പൊ തന്നെ എന്നോട് വന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇട്ടിട്ട് തന്നെ ഞാൻ രാംതണ്ണത്തിന് അടിച്ച് പാമ്പരം തിരിച്ചിരുന്നു. ഞാൻ ചില തീരുമാനിച്ചിട്ടു, ഞാനത് ചെയ്യുകയും ചെയ്യും. ബെന്നേർക്ക് വെച്ച് നമുക്ക് കാണാം. വെറുതെ ആണല്ലോ നാട് അധോഗതി ആവേണ്ടത്. കൃത്തിയിലെ കൊച്ചം റാട്ടിക്ക് കഴിവട്ടുമ്പം കളിയിളക്കം. ഒക്കെ ഞാൻ കാണുന്നു, അറിയുന്നുണ്ട്. ഇവരൊക്കെ നിരക്ക് നിർത്താൻ നമുക്ക് അറിയാഞ്ഞിട്ടൊന്നല്ല. എന്നെ പറ്റിയാണ് ഞങ്ങൾ പറയുന്നത്? പറയാൻ നട്ടല്ല ഉറപ്പുള്ളത് നേരെ പറയണോടാ. നിലയ്ക്ക് നിർത്താൻ വരണ കുറെ തെണ്ടികൾ. വേണ്ട കുട്ടായി, വേണ്ടേ.
ഇവരകത്ത് സ്ഥലമുണ്ട്. ശംഭൂ മഹാദേവ എടാ, ഒരു ഇങ്ങോട്ടൊന്ന് അവിടേക്ക് ഒരു കാര്യം പറയാനാ. അല്ല രാമുട്ടുമാരോ, ഞാൻ മലയ്ക്കെന്ന് പോരുമ്പോ കാണെന്തിനാ പാലി കുടിക്കണം. അത് പറഞ്ഞാ മതി. ആരാടാ കുടിക്കുന്നത്? എടാ നീ ഓരോരുത്തരെ കിടന്ന് കിടന്നവനല്ലേടാ. എടാ വടക്കേപ്പാട്ട് കേൾക്കാറുള്ളവർ ഇന്നും ഞാൻ തന്നെയാണടാ. താൻ ഈ പ്രതാപവും പറഞ്ഞു നടക്കുമ്പോഴേ തന്റെ പറയണിയും ചെറുമനിയും ഒക്കെയാ തന്റെ തറവാട്ടിലെ പെണ്ണുങ്ങള് അകത്ത് വിളിക്കുക. കൊട്ടുകുംബം കലിയിളക്കം കാവിലെ മദളം മാറാരച്ചെന്ന് കള്ളകത്തായാൽ കലിയിളക്കം. സമ്രാട്ടി എവിടേക്കാണാവോ? പേര് വന്നാൽ അടിയെന്ന് വന്നിട്ട് തന്നെ ആളുകൾ ഓരോന്ന് പറയുന്നത് കേൾക്കുമ്പോ അടിയന്റെ നേരത്തെ തൊലിയാണ് പൊടിയുന്നത്. ഇവിടുത്തെ കുട്ടികളെ പറ്റി പറയുമ്പോ അടിയൻ അതിൽ തന്നെ താഴെ ഇറപ്പിലേക്ക് Thank you.
ഇന്ന് ആരോട് ദേഷ്യം തീർക്കാനാ കുടിച്ചത്? സന്തോഷം വരുമ്പോഴും അതേ കുടിക്കാറുണ്ട്. സമ്പ്രാട്ടി വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അതേ കുറെ കൂടി കുടിക്കുമായിരുന്നു. സമ്പ്രാട്ടി തിരിക്കാൻ തരാൻ തുറന്നില്ലല്ലോ. അതിന്റെ ചായയിലിരിക്കാൻ സമ്രാട്ട് മതിയല്ല. സമ്രാട്ടിക്ക് ഒന്നും അറിയോ? രണ്ട് ജാതിയേ ഉള്ളൂ ലോകത്തിലാണ്, ആണി പെണ്ണും. മറ്റേതൊക്കെ വൃത്തിയാ. ഇരിക്കും സമ്രാട്ടി, ഇരിക്കൂ. സമ്രാട്ടിക്കൊന്നും വാങ്ങിച്ചു തരാൻ പാടില്ല.
വല്ലാണ്ട് വേദനാക്കി വലിയ അമ്മ അല്ലേ? ഇല്ല, കുട്ടിയടുത്തേക്ക് വേദനയ്ക്കില്ല. വാസു നല്ല കുട്ടിയാവണം, പഠിച്ച് വലിയ ആളാവണം. അമ്മയും വല്യമ്മയും നോക്കാൻ വാസല്ലേ ഉള്ളു. ഞാനറിയാം. പണ്ടൊരു കാക്ക ഏകാശി നോട്ട് വാഴണമ്മല് വന്നിരുന്നു. വാഴണ ഒടിഞ്ഞ് കിണറ്റിലിരുന്നു. കുട്ടിയടുത്തേക്ക് വേദനിക്കില്ല. കുട്ടിയടുത്ത് ആർക്കും വേദനിപ്പിക്കാൻ കഴിയില്ല. Thank you.
Thank you.